ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് പാടത്തിന്റെ നടുവിലിരുന്നോ ഈ ഒരു ചെമ്മീൻ കറി കൂടി കഴിക്കുന്നത്. പാടത്തുനിന്ന് പിടിച്ച കൊഞ്ചിനെ പാടത്ത് വെച്ച് തന്നെ പാചകം ചെയ്ത് നല്ല പൊറോട്ടയും അതുപോലെ ബ്രെഡും കൂട്ടി അടിക്കാണ്. കൊഞ്ചിനതെ ചട്ടിയിലിട്ട് പൊരിച്ച് ഗ്രേവി പരിവാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുള്ള കുറച്ച് ഞങ്ങൾ കുടിക്കുന്നുണ്ട്. ഇതെ ഇത് മണ്ണ് കുഴച്ചുണ്ടാക്കിയ ഒരു ഉണ്ടയാണ്. ഈ ഒരു ഉണ്ടയ്ക്ക് മുകളിൽ നമ്മൾ പിണ്ണാക്ക് വറുത്ത് പൊടിച്ചത് നേരെ ഉരുട്ടിയെടുക്കും. എന്നിട്ട് അത് ആ തോട്ടിലേക്ക് ഇട്ട് അത് തിന്നാൻ വരുന്ന കൊഞ്ചുകളെയായിരുന്നു വല വീശി പിടിച്ചത്. അപ്പോൾ ചേട്ടന്മാർ അതെങ്ങനെയാണ് പിടിച്ചത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് കാണാവുന്നതാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇവിടുത്തെ കൊഞ്ചുപിടുത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം കൊഞ്ചുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ വീശിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഏതായാലും സ്പോട്ട് മാറ്റി പിടിക്കാൻ പോവുകയാണ്. നമ്മുടെ കുട്ടികളുടെ എന്താ ബക്കറ്റുമായിട്ട് പോകുന്നുണ്ട്. ആ ബക്കറ്റിൽ പകുതി നമുക്ക് കൊഞ്ചിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തോട്ടിൻ്റെ വരമ്പിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരാൾ നിന്ന് വീശാൻ മാത്രമുള്ള ഒരു സെറ്റപ്പേ അവിടെ ഉള്ളൂ. അപ്പോൾ ഏതായാലും ആൾ വീശാൻ പോവാണ്. ഈ ഒരു സ്പോട്ടിൽ ചുമ്മാ ചെന്നങ്ങ് വല വീശിയതല്ല കേട്ടോ. കുറച്ച് മുന്നേ ആയിട്ട് ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ഉണ്ട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉണ്ടയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു പിണ്ണാക്കിൻ്റെ പൊടി തിന്നാൻ വന്ന ചെമ്മീനുകളെയാണ് നമ്മൾ ഇത്തരത്തിൽ വല വീശി പിടിക്കുന്നത്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വീശിയതാണെന്ന് തോന്നുന്നു. കാരണം ധാരാളം തരത്തിലുള്ള പായൽ, ചണ്ടികൾ, കൊള്ളി, കമ്പ് എന്നുള്ള വേണ്ട എല്ലാവിധ വേസ്റ്റ് സാധനങ്ങളും കൂടെ കുറച്ച് മീനുകളും ഈ ഒരു വലയിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ആ ഒരു സ്പോട്ട് വൃത്തിയാക്കാതെ അടുത്ത വീശയിൽ വീശാൻ പറ്റില്ല. ഒരു വീശയിൽ അധികം ചെമ്മീനൊന്നും കുടുങ്ങിയിട്ടില്ല കേട്ടോ. എങ്കിലും ഇത്തരത്തിലുള്ളതാ കോട്ടിന്ന് നമ്മുടെ നാട്ടിൽ ഇതിനെ കോട്ടിച്ചുള്ള എന്നിട്ട് വിളിക്കുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കുക എന്നുള്ളതൊന്ന് കമൻ്റ് അടിക്കുക. അപ്പോൾ അതെ ഇത്തരത്തിലുള്ള കോട്ടിച്ചുള്ളകൾ, പരലുകൾ എന്നിങ്ങനെയുള്ള മീനുകളൊക്കെ കേട്ടോ കൂടുതലായിട്ട് കുടുങ്ങിയിട്ടുള്ളത്. ഇതുപോലെ കുഞ്ഞൻ പരലുകൾ അതുപോലെ തന്നെ കുഞ്ഞൻ ചെമ്മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഒന്നും നമുക്ക് കറി വെക്കാൻ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല. ഇവരൊക്കെ ജീവിച്ചോട്ടെ, ഇവരൊക്കെ വലുതാവട്ടെ. ഈ വല വീശി പിടിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പോരായ്മയാണ് ഇത്തരത്തിലുള്ള കുഞ്ഞു മത്സ്യങ്ങളും അതിൽ ഉൾപ്പെട്ടു പോകുന്നുള്ളത്. നമ്മളിപ്പോൾ ഏതായാലും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ചെമ്മീനുകളെ അഥവാ കൊഞ്ചിനെയാണ്. അപ്പോൾ നമുക്ക് പരലിനെയും മറ്റു മത്സ്യങ്ങളെയൊക്കെ വെറുതെ വിടാം. ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തോട് ഇനി ക്ലീനാക്കാതെ വല വീശിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനിയും തോട്ടിനടിയിൽ വല്ല കൊമ്പോ കൊള്ളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ ആളിറങ്ങിയതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ആൾ നമ്മുടെ സ്പോട്ടൊക്കെ ഒന്ന് ക്ലിയറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റഫിയാക്ക സ്പോട്ട് ക്ലിയറാക്കി കയറി വരുന്നുണ്ട്. ഇവിടെ അതെ കുട്ടേട്ടൻ ഇരുന്ന് ഈ ഒരു ട്രൈപോഡ് റിപ്പയർ ചെയ്യുക കേട്ടോ. എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്രൈപോഡായിരുന്നു, ഇപ്പോൾ കണക്റ്റ് ആവുന്നില്ല എന്നാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രൈപോഡിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ആൾ കണ്ടെത്തിയിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ പാടത്തിരുന്ന് തന്നെ റിപ്പയർ ചെയ്ത് ആൾ ട്രൈപോഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇവരുടെ യൂട്യൂബ് ചാനലായ കേരള ഫിഷിംഗ് ബ്രോസ് എന്ന യൂട്യൂബ് ചാനലിൽ ധാരാളം തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഫിഷിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഷിംഗ് വീഡിയോസാണ് ഇവർ ചെയ്യാറ്. അപ്പോൾ ഇവരുടെ കൂടെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ച. ഈ ഞായറാഴ്ച എന്തായാലും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ വൈബ് ഞായറാഴ്ച ആയിരുന്നു. ധാരാളം തരത്തിലുള്ള കൊഞ്ചുകൾ ഇത്തരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു അക്കൂറ ഷോപ്പുകളിലൊക്കെ പോയി പല കളറിലുള്ള കൊഞ്ചുകളെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് അക്കൂറത്തിലിട്ട് വളർത്താറുണ്ട് എന്നല്ലാണ്ട് ഇത്തരത്തിൽ കഴിക്കാൻ പാകത്തിനുള്ള വലിയ കൊഞ്ചുകളെ കഴിക്കാൻ വേണ്ടി വല വീശി പിടിക്കുന്നത് കാണുന്നതും ഇത്തരത്തിൽ ഈ കൊഞ്ചുകളൊക്കെ കൈക്കൊണ്ട് പിടിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് പിന്നെ കാലം കൊഞ്ച് എന്നാണ് അവർ വിളിക്കുന്നതെന്ന് പറഞ്ഞ് കണ്ടോ. വലിയ കാലുകളൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഏതായാലും ഇന്നൊരു ബക്കറ്റോളം കൊഞ്ചിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ കറി വയ്ക്കാൻ പോകുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കൊഞ്ച് ചാടിപ്പോകുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം എന്നാണല്ലോ. അപ്പോൾ നേരെ ഏകദേശം ഇരുട്ടിയിട്ടുണ്ട്. ഇതേ അടുത്ത ഉണ്ടയിടാനായിട്ട് പോകുക കേട്ടോ. മുന്നേ അവിടെ ഉണ്ട ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് വല വീശി പിടിച്ച് ആ മീനുകളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ ഒരു ഉണ്ട കൂടി ഇട്ട് വയ്ക്കും. എന്നിട്ട് വീണ്ടും അവിടെ പോയി വല വീശും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ നാലരയ്ക്ക് തുടങ്ങിയ ഈ ഒരു മീൻ പിടുത്തം ഇത് ഏകദേശം 10:30 ആവാറായിട്ടും ഇത് ഇതുപോലെ നീണ്ടു പോകുന്നത്. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ധാരാളം ചെമ്മീനുകൾ കിട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ നിങ്ങൾ കാണാൻ കഴിയും എത്രത്തോളം ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഫ്രണ്ട്സ് വീശിയ വല ഇങ്ങ് തിരിച്ചെടുത്തിട്ടുണ്ട്. അതിലെന്തൊക്കെ തരത്തിലുള്ള മീനുകൾ കുടുങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് അടുത്ത ഉണ്ട് ഇത് ഈ തോട്ടിലോട്ട് ഇടാൻ പോവാണ്. വീശിയ വലയിലും ധാരാളം കൊഞ്ചുകൾ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ.
ചെമ്മീൻ അഥവാ കൊഞ്ചെന്നൊക്കെ വിളിക്കുന്ന കാലൻ കൊഞ്ചുകൾ ഒരുപാട് കുടുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം പരലുകളും കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ പരലുകളെയൊന്നും നമ്മൾ എടുക്കുന്നില്ല, അവനെയൊക്കെ ജീവനോടുകൂടി നമ്മൾ തോട്ടിലേക്ക് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ചെമ്മീനാണ് നമ്മളെ മെയിൻ ടാർഗറ്റ്. കണ്ടോ, ചെമ്മീൻ തന്നെ ടാർഗറ്റ് എന്ന് പറഞ്ഞ പോലെ ധാരാളം തരത്തിലുള്ള വലിയ ചെമ്മീനുകളും ചെറിയ ചെമ്മീനുകളൊക്കെ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. മീൻപിടുത്തത്തിൻ്റെ ക്ഷീണം മാറ്റാൻ നല്ല കട്ടൻ ചായയും ഇതേ തരത്തിൽ പാർലേജി ബിസ്ക്കറ്റും നമ്മൾ ഈ ഒരു പാടത്തിൻ്റെ നടുവിൽ വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ചെമ്മീൻ നന്നാക്കി തുടങ്ങിയിട്ടുണ്ട്, സോറി കൊഞ്ചിനെ നന്നാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടേട്ടനും റാഫിയാക്കയും അതുപോലെ റാഫിയാക്കൻ്റെ അളിയനും കൂടിയാണ് ഈ ഒരു കൊഞ്ചിനെ നന്നാക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, കൊഞ്ച് ഏകദേശം നന്നാക്കി തീരാറായിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയാക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നാക്കിയെടുത്ത നമ്മുടെ കൊഞ്ചിനതേ ഇത്തരത്തിൽ തോട്ടിൽ നിന്ന് തന്നെ വെള്ളമെടുത്ത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു അണക്കെട്ട് പോലത്തെ ഒരു പാലമാണ്. അപ്പോൾ ഇതിൽ പലകൊക്കെ വെച്ച് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൊഞ്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ആക്കലും കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം അടുപ്പത്തിലോട്ട് വയ്ക്കാൻ പരിവാക്കി വെച്ചിട്ടുണ്ട്. മണ്ണ സ്റ്റൗവിൽ ഇത് ഡീസൽ പറഞ്ഞ് കത്തിക്കുന്ന ചടങ്ങാട്ടോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും സ്റ്റൗവ് കത്തി വന്നിട്ടുണ്ട്, അതുപോലെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു വെള്ളം തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ വെള്ളം കായുന്നതുവരെ വെയിറ്റ് ചെയ്യണം. കാഞ്ഞു വരുന്ന വെള്ളത്തേക്ക് ഇത് ഇത്തരത്തിൽ കുറച്ച് ഉപ്പ്, അതുപോലെ ലേശം മുളക് പൊടി, ലേശം മഞ്ഞപ്പൊടി, ലേശം മല്ലിപ്പൊടി എന്നിങ്ങനെ കുറച്ച് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന മസാല വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനെ, സോറി കൊഞ്ചിനെ, ഇത് ഇത്തരത്തിൽ വാരിയിടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഏതായാലും ഈ ഒരു ചെമ്മീനിത് നല്ല രീതിയിൽ തന്നെ പുഴുങ്ങി റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ. കൊഞ്ചിനെ അടുപ്പത്ത് നിന്ന് മാറ്റി ഇതേ അടുപ്പത്ത് പാത്രം വെച്ച് നല്ല രീതിയിൽ തന്നെ എണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അടുപ്പത്ത് നിന്ന് മാറ്റിയ ഈ ഒരു കൊഞ്ചിലോട്ട് വീട്ടിൽ നിന്നും അരച്ചുകൊണ്ടുവന്ന മസാല തേക്കണം. അടുപ്പത്ത് ചൂടായ എണ്ണയിലോട്ട് ഇത് സവാള അരിഞ്ഞതും പച്ചമുളകും കുറച്ച് മല്ലിയിലയും എല്ലാം ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടി പിടിച്ച് കരിഞ്ഞു പോകാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ റാഫിയാക്കൻ്റെ അളിയനാണ് കേട്ടോ. ഇത് റാഫിയാക്കതായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു മസാല ചെമ്മീനിലോട്ട് അരച്ച് തേച്ച് പിടിപ്പിക്കുന്നതിനുള്ള ഒരു പരിപാടിയിലാണ് ആൾ. അപ്പോൾ എണ്ണയിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സവാളയിലോട്ട് നമ്മുടെ ഈ ഒരു നാടൻ കൊഞ്ചിനെ മസാല തേച്ച് പിടിപ്പിച്ചതാട്ടോ റാഫിയാക്ക ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിൽ പരത്തി വെച്ചതിന് ശേഷം ഒന്ന് ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ആൾ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ടൈം കുറേയായി ഇത്തരത്തിൽ അടച്ചു വെച്ചിരിക്കുന്നത്. സമയം ഇപ്പോൾ 10:30 ആവാറായിട്ടുണ്ട്. നമുക്ക് വിശക്കുന്നുണ്ട്. 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിച്ചത് ഒരു 7:30 കട്ടൻ ചായയും പാർലേജി ബിസ്ക്കറ്റും മാത്രമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഈ ഒരു ഫുഡിൻ്റെ അവസാനം എന്ന വണ്ണം ഇത് നല്ല രീതിയിൽ കരിയേപ്പിൻ്റെ ഇല വാരിയിടുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പാടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഈ ഒരു ഗ്രേവി പോലെ ഈ ഒരു ചെമ്മീന്, ഈ ഒരു കൊഞ്ച് വേവുന്ന സ്മെല്ലുണ്ട്. എല്ലാം കൂടി ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ കറി ഏകദേശം ആയിട്ടുണ്ടെന്ന് റഫിയാക്കട്ട അളിയൻ പറയുന്നു. ആ ഒരു ഗ്രേവിയൊക്കെ ഇത് ഇത്തരത്തിൽ നല്ല രീതിയിൽ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൊഞ്ചൊക്കെ നല്ല രീതിയിൽ വെന്ത് അതിൻ്റെ ഒരു സ്മെല്ല് പുറത്തോട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, ഈ ഒരു പുകയുടെ കൂടെ ആ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് വേറെ ലെവലാട്ടോ. അപ്പോൾ ഈ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരിക്കും ആ ഒരു കറിയെന്ന്. അപ്പോൾ നേരത്തെ കൊഞ്ചിനെ പിടിച്ചതൊക്കെ നമ്മൾ ഏകദേശം കറിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി വീട്ടിലോട്ട് എന്തെങ്കിലും മീനുകൾ കൊണ്ടുപോകണ്ടേ? അതിന് വേണ്ടിയിട്ട് കൊഞ്ചിനെ വീണ്ടും വല വിശി പിടിക്കുക കേട്ടോ ചേട്ടന്മാർ. അപ്പോൾ ഈ ഒരു വലയുടെ മുകൾ ഭാഗത്ത് ഒരു റിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു റിങ്ങിലൂടെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊഞ്ച് ദേ മുകളിലോട്ട് നീന്തി വരുന്നത്, ചാടി വരുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. കറി ഒന്നുകൂടി ഇളക്കിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെയും കുറച്ച് മഞ്ഞപ്പൊടിയുടെയും കുറച്ച് മല്ലിപ്പൊടിയുടെ ഒക്കെ കുറവ് പോലെ തോന്നിയതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസും കൂടി അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, നല്ല തക്കാളി നല്ല പീസായിട്ട് വെട്ടിയത് അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും അവരുടെ ആ ഒരു ടേസ്റ്റ് നോക്കിക്കൊണ്ട് അതിനനുസരിച്ച് പാകത്തിന് ഓരോ ടീസ്പൂൺ വീതവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ആ ഒരു സ്മെല്ലിങ്ങനെ എഫക്റ്റ് കൂടി വരിക കേട്ടോ. അതിലോട്ട് ഓരോന്ന് ആഡ് ചെയ്യുമ്പോഴും അതിൻ്റെ സ്മെല്ല് ഒരുപാട് കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തൊക്കെയായാലും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഈ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ, സോറി, സ്മെല്ല് മണക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് അടിക്കാനുള്ള പ്രത്യേക ഒരു ടെൻഡൻസി ഇവിടെ വരുന്നുണ്ട്. ഐ ഫ്രണ്ട്സ്, അങ്ങനെ അവരുടെ ഒരുപാട് നേരത്തെ പരിശ്രമങ്ങൾക്കിടയിൽ ഇത് ഇത്തരത്തിൽ നാടൻ കൊഞ്ച് കറി റെഡിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഗ്രേവിയൊക്കെ എന്തായിരുന്നു എന്ന ടേസ്റ്റ് വേറെ ലെവലിൽ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം ഊഹിക്കാൻ കഴിയും അതിൻ്റെ ഒരു ടേസ്റ്റ് ഏകദേശം എത്രത്തോളം ഉണ്ടെന്ന്. ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്, വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം.
ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് പാടത്തിന്റെ നടുവിലിരുന്നോ ഈ ഒരു ചെമ്മീൻ കറി കൂടി കഴിക്കുന്നത്. പാടത്തുനിന്ന് പിടിച്ച കൊഞ്ചിനെ പാടത്ത് വെച്ച് തന്നെ പാചകം ചെയ്ത് നല്ല പൊറോട്ടയും അതുപോലെ ബ്രെഡും കൂടി അടിക്കാണ്. അപ്പൊ നമ്മളെന്നുള്ളത് നമ്മുടെ കേരള ഫിഷിംഗ് ബ്രോസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ചേട്ടന്മാരുടെ കൂടെയാണ്. ഇപ്പൊ ഞായറാഴ്ച അല്ലേ, അടിപൊളി വൈബ് ഞായറാഴ്ച ഈവനിങ്ങിന് തുടങ്ങിയ ഈ ഒരു വീഡിയോ ആണ്. ഇപ്പൊ രാത്രി ഏകദേശം 10 മണിയായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പൊ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലും ചേട്ടന്മാരുടെ ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്കുകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും കഴിക്കട്ടെ, അത് നിങ്ങൾ വീഡിയോ കാണും.